ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കൃഷ്ണയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അൺബോക്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂ പറയാമെന്ന് പറഞ്ഞാൽ കുറച്ച് റാൻഡം പ്രൊഡക്ട്സ് ആണ്. ഇതേ ഇവിടെ ഇരിക്കുന്നു. കുറച്ച് പ്രൊഡക്ട്സേ ഉള്ളൂ കേട്ടോ, ഞാനെല്ലാം ചെയ്യുന്നില്ല. അപ്പോൾ യൂസ് ചെയ്തിട്ട് എനിക്ക് എങ്ങനെ എന്ന് നല്ലതെന്ന് തോന്നിയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിതേ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പ്ലമ്മിൻ്റെ ഇതിൻ്റെ ഓരോ ഷോർട്സും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കാരണം ലോങ് വീഡിയോ എല്ലാവരും ചിലപ്പോൾ കണ്ടു എന്ന് വരില്ല. ബാക്കിലെ ഏതോ സിനിമയൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇല്ല, സിനിമയല്ല, നയൻതാരയുടെ ആണായിരുന്നു. ഗ്ലോയിങ് സ്കിൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്ന പ്ലമ്മിൻ്റെ നിയാസിനാമൈ ടോണറാണ്. ദിസ് ഈസ് ദ ബെസ്റ്റ് ടോണർ ഐ ഹാവ് എവർ യൂസ്ഡ് എന്ന് പറയുമല്ലോ. ഇത് നിയാസിനാമൈ റൈസ് വാട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് എൻ്റെ ആക്നെ പ്രോൺ സ്കിന്നാണ്. അപ്പോൾ കുറച്ച് മാർക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നൈറ്റും പിന്നെ ഷൂട്ട് ചെയ്യുന്ന ടൈം മീൻസ് മേക്കപ്പ് ചെയ്യുന്ന ടൈമിലൊക്കെ ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് അത് ഫെയ്ഡ് ആവുന്ന എനിക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, കാരണം റേറ്റ് ഇതിൻ്റെ വരുന്നത് 420 rupees ആണ്, 150 ml ആണ് വരുന്നത്. പക്ഷേ എൻ്റെ ഓയിൽ ആക്നെ പ്രോൺ സ്കിന്നാണ്, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നോക്കണം. പക്ഷേ ഇതിൽ പ്രത്യേകിച്ച് ഓൾ സ്കിൻ ടൈപ്പ് എന്നുള്ള രീതിക്കാണെന്ന് തോന്നുന്നു എഴുതിയിരിക്കുന്നത്. അതെ അതെ, എല്ലാ സ്കിൻ ടോണിനും പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും, എനിക്ക് മസ്റ്റായിട്ട് പറയാനുള്ളത് എൻ്റെ സ്കിൻ ഓയിലി സ്കിൻ ടോണാണ്, ഓയിലി ആക്നെ പ്രോൺ സ്കിന്നാണ്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു ടൈപ്പാണിത്. 100% എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സംഭവമാണ്. ജനുവൻ റിവ്യൂ ആണ് കേട്ടോ, ഒരു പെയ്ഡ് പ്രൊമോഷനും അല്ല. അപ്പോൾ വിസിബിളായിട്ട് എനിക്കതിൽ എന്താ പറയുക, ഈ മാർക്സ് ഫെയ്ഡായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അപ്പോൾ എനിക്കിത് 10 കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അത് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ വരുന്നത് നമ്മുടെ കെമിസ്റ്റ് പ്ലേയുടെ ഒരു ഫേസ് വാഷ് ആണ്. അപ്പോൾ ഞാൻ കാണിക്കുന്ന പ്രൊഡക്റ്റിൽ മെജോറിറ്റി ഒരു ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിന് പറ്റുന്ന ഒരു സംഭവമായിരിക്കും. അപ്പോൾ ഇത് 2% സാലസിലിക് ആസിഡിൻ്റെ ഒരു ഫേസ് വാഷ് ആണ് വരുന്നത്. അടിപൊളിയാണ്, ഒരു 9.5 കൊടുക്കാം. കാരണം എനിക്ക് ഫുള്ളി ഇതിൻ്റെ സംഭവങ്ങൾ അറിയില്ല, പക്ഷേ ഓയിൽ കൺട്രോളിനൊക്കെ ബെസ്റ്റാണ്. അതേപോലെ തന്നെ ആക്നേസ് എന്ന് പറഞ്ഞു വെച്ചാൽ ചെറുതായിട്ടൊരു ഇത് വരുന്നുണ്ട്, പക്ഷേ ഓയിൽ കൺട്രോളിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കെമിസ്റ്റ് പ്ലേയുടെ 2% സാലസിലിക് ആസിഡ് ഫേസ് വാഷ് എന്ന് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 299 ആണ്, 100 ml ആണ് ഇത് വരുന്നത്. അടിപൊളി പ്രൊഡക്റ്റാണ് ഇത്. ആമസോണിൽ അവൈലബിൾ ആണ്, ഇന്നോവിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ വരുന്ന സംഭവം എന്ന് പറഞ്ഞു വെച്ചാൽ ബോഡി ലോഷനാണ്, സോറി ബോഡി വാഷാണ്. അപ്പോൾ ഇത് 1% സാലസിലിക് ആസിഡ് ബോഡി വാഷാണ് വരുന്നത്. പ്രിവെൻസ് ബോഡി ആൻഡ് ബാക്ക് ആക്നെയാണ് വരുന്നത്. സംഭവം എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ എൻ്റെ ബോഡിയിലെ സംഭവം എന്ന് പറഞ്ഞാൽ വലിയ രീതിക്ക് ആക്നേസും അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വാക്സ് ചെയ്ത സമയത്ത് ഭയങ്കരമായിട്ട് ബംസും അതേപോലെ തന്നെ ഇൻഗ്രോൺ ഹെയറൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയി തുടങ്ങി. അതായത് സ്ലീവ്ലെസ് ഇടുമ്പോഴും അതേപോലെ ഒരുമുക്ക് ഇടുമ്പോഴൊക്കെ അത് ഭയങ്കരമായിട്ട് വിസിബിളായിട്ട് കണ്ടു തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അതിന് കുറച്ച് ഒരു നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് തോന്നുന്നത്. പക്ഷേ എനിക്കിത് കംപ്ലീറ്റായിട്ട് ഒരു ക്യുക്കായിട്ടുള്ളൊരു ഇതൊന്നും കാണുന്നില്ല. യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 weeks കഴിഞ്ഞു. 399 rupees ആണ് വരുന്നത്, 236 ml ആണ് വരുന്നത്. ഇന്നോവിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ കിട്ടും, ആമസോണിൽ നൈക്കയിൽ എല്ലാത്തിലും അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു എമൗണ്ട് തന്നെയുള്ള നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും, ഓഫേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ഓപ്ഷനാണ്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ, നിങ്ങൾ ഓയിലല്ല ആക്നേസ് ഉള്ള ആൾക്കാരാണ്, പിമ്പിൾ കുരുക്കളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സാലസിലിക് ആസിഡ് കണ്ടൻ്റ് ഉള്ളത് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, ബോഡി വാഷ് ആയിക്കോട്ടെ, ബോഡി ലോഷൻ ആയിക്കോട്ടെ, ടോണർ ആയിക്കോട്ടെ, മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിലെല്ലാം സാലസിലിക് ആസിഡ് കണ്ടൻ്റ് ഉള്ളത് യൂസ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. പിന്നെ സംഭവം എന്ന് പറഞ്ഞു വെച്ചാൽ, ഇത് ഡോട്ട് ആൻഡ് കീയുടെ SPF 50 ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ലിപ്സ്റ്റിക് ഇട്ടിട്ടും ഒക്കെ എനിക്ക് ബാക്ക് മുകളിലത്തെ അപ്പർ ലിപ്സ് കുറച്ച് ഡാർക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് ഞാനിത് കാണുന്നത്. ടിൻറ്റഡ് ലിപ് ബാമാണ് ഇത്, ഡോട്ട് ആൻഡ് കീയുടെ ബാരിയർ റിപ്പയർ സെറാമൈഡ് ആൻഡ് പെപ്റ്റൈഡ് ലിപ് ബാം SPF 50 PA++++ ഉണ്ട്. റെഡ് റൊമാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് വരുന്നത്. 10 gram വരുന്നുള്ളൂ. റേറ്റ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു. റേറ്റ് ഞാൻ നോക്കട്ടെ കേട്ടോ, ഒരു 250 എത്രയോ റേറ്റ് വരുന്നത്. പക്ഷേ നല്ലതാണ്, നമുക്കൊരു ടിൻറ്റ് ഒരു റെഡ് കളർ ലിപ് ബാം, അതായത് ലിപ്പ് മോയ്സ്ചറൈസറായിട്ട് ഇരിക്കുകയും ചെയ്യും, അതേപോലെ നമുക്കൊരു ടിൻറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷനാണ്, കാരണം നമ്മൾ എപ്പോഴും ലിപ് ബാം യൂസ് ചെയ്യുമ്പോൾ SPF ഉള്ള ലിപ് ബാം യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ ഫേസിൽ മാത്രമേ സൺസ്ക്രീൻ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ സൺസ്ക്രീൻ എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് അതിൻ്റെ എന്താ പറയുക,
കുറച്ചും കൂടി കഴിഞ്ഞാലാണ് അതിന്റെ വില എന്താണെന്ന്. കാരണം നെവർ സ്കിപ്പ് സൺസ്ക്രീൻ എന്ന് പറയില്ല, ഞാൻ സ്കിപ്പ് ചെയ്യാറൊക്കെ ഉണ്ട്, പക്ഷെ അത് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം ഭയങ്കരമായിട്ടുണ്ടായിരിക്കും. കാരണം നമ്മൾ കുറേ പേരുടെ കണ്ടിട്ടുണ്ട് എന്താ പറയുക, പണ്ടത്തെ ഫോട്ടോസിൽ ഭയങ്കര ഡാർക്കായിട്ടിരിക്കുന്നു, പിന്നെ വരുമ്പോൾ എങ്ങനെയെന്ന് പറയുമ്പോൾ നമ്മൾ ഗ്ലൂട്ടാത്തിയോണോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ടാൻ തന്നെയാണ്. അപ്പോൾ അത് സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോകാവുന്നേ ഉള്ളൂ, പിന്നെ നമ്മൾ നമ്മുടെ സ്കിൻ ടോണിന് ലവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇതൊരു എനിക്കൊരു മിനി പ്രൊഡക്റ്റ് ആയിട്ട് എന്തോ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ. തീർന്നു, ഇതിലൊന്നുമില്ല. പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നിയാസനാമൈഡ് ക്ലിയർ മോയ്സ്ചറൈസർ ജെൽ, ഇതിൻ്റെ ആ സെയിം ടൈപ്പാണ്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും വലുതിനെ എന്തായാലും വാങ്ങിക്കാൻ പോകുന്നത്. നല്ല അടിപൊളി ഒരു മോയ്സ്ചറൈസിങ് ജെൽ ക്രീമാണ്, ഭയങ്കര ഡോട്ട് ആൻഡ് ഗ്ലിറ്റർ കണ്ടിട്ടുണ്ട് നിങ്ങൾ, ഭയങ്കര ജെൽ ക്രീം ആയിട്ടിരിക്കുന്നത്, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതും എനിക്ക് ഞാൻ കുറച്ചെടുത്തിട്ടാണ് യൂസ് ചെയ്ത് തുടങ്ങിയത്, പക്ഷേ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച്. ഞാൻ ഈ പ്ലമ്മിൻ്റെ രണ്ട് പ്രൊഡക്റ്റിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. വിസിബിൾ ചേഞ്ച് ആണ് എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ പ്രൊഡക്റ്റ് എനിക്കിനി വാങ്ങിക്കണം. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയുന്നുള്ളൂ. ബാക്കി യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിൽ എൻ്റെ ഏറ്റവും വലിയ അടിപൊളി എനിക്ക് നിങ്ങൾക്ക് കണ്ണടച്ച് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പ്ലമ്മിൻ്റെ ടോണർ. നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കൂ. പിന്നെ ഞാൻ വലിയൊരു ബ്യൂട്ടി ബ്ലോഗറോ അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റോ അല്ല, ഞാൻ മുൻകൂട്ടി പറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സെൽഫായിട്ട് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് എന്താണ് ഓക്കെ എന്നുള്ള സംഭവം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതൊന്നും പെയ്ഡ് പ്രൊമോഷനല്ല. പെയ്ഡ് പ്രൊമോഷൻ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഞാൻ പെയ്ഡ് പ്രൊമോഷൻ ഇടാം, ഓക്കെ. അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഇടാം, ആഡെന്നൊക്കെ ഇടാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു വെച്ചാൽ അപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് എൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണ്, ഞാൻ എന്ന വ്യക്തിക്ക് യൂസ് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള എഫക്റ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക. കാരണം ഭയങ്കര ഹെവി ആയിട്ടുള്ള സിവിയർ ആക്നേസ് സംഭവങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കൊന്നും ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ എൻ്റെ പോലത്തെ ഒരു സ്കിൻ അല്ലെങ്കിൽ എൻ്റെ പോലത്തെ ഇതൊക്കെ ഉള്ള ആൾക്കാർക്കാണ് ഞാൻ, അതാണ് എപ്പോഴും ഞാൻ ഓയിൽ ആക്നെ പ്രോൺ സ്കിൻ ആണെന്നൊക്കെ ഞാൻ എടുത്ത് പറയുന്നത്. എൻ്റെ സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അതുപോലെ ആവണമെന്നില്ല. എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇത് കാരണം എൻ്റെ ഓയിൽ ആക്നെ പ്രോൺ ആണെങ്കിൽ മറ്റേ കൂടിയിട്ട് ചിലപ്പോൾ ഡ്രൈ ആക്നെ പ്രോൺ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി കണ്ടു വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ അതിൽ ഇപ്പോൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അത് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കിട്ടും, എന്തൊക്കെ അതിൽ പ്രൊഡക്റ്റ് എന്തൊക്കെ അതിൽ കണ്ടന്റ് വരുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ സ്കിന്നിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ സൂക്ഷിച്ച് കണ്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ എന്നെ പോലെയൊക്കെ ചിലപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാം ആദ്യം വലിച്ച് തേച്ചിട്ടൊക്കെ പണിയിട്ടിട്ടുള്ള ഒരു ടൈപ്പിലുള്ള ഒരാളാണ്. അപ്പോൾ എനിവേ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.